നമസ്കാരം. മൂവീസ് കോർണർ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2012 പുറത്തിറങ്ങിയ ഡേർട്ടി ടീച്ചർ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഇത് ഒരു കോളേജിലേക്ക് പുതുതായി വരുന്ന ഒരു ടീച്ചർ അവിടുത്തെ ഒരു പയ്യനുമായി അരുതാൻ പാടില്ലാത്ത ബന്ധത്തിലേർപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് കാണിച്ചു തരുന്നത്. ഇതൊരു ഇറോട്ടിക് ഡ്രാമ കാറ്റഗറി വരുന്ന മൂവിയാണ്. മൂവിയുടെ സ്റ്റോറിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. നമുക്ക് മൂവിയുടെ സ്റ്റോറിയിലോട്ട് കടക്കാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മളെ ജേമി എന്ന പേരുള്ള ഒരു സുന്ദരിയായ യുവതിയെ കാണിക്കുന്നു. അവൾ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് ഡാനി എന്ന പേരുള്ള ഒരു സുന്ദരനായ ബോയ്ഫ്രണ്ടുമുണ്ട്. അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലാണ് ആ കോളേജിൽ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ അവിടേക്ക് പുതിയതായി ഒരു ടീച്ചർ കടന്നു വരികയാണ്. മോളി എന്നാണ് അവരുടെ പേര്. അവർ അവിടെ വന്ന് പ്രിൻസിപ്പാളിനെ മീറ്റ് ചെയ്യുന്നു. പ്രിൻസിപ്പാൾ അവരെ ആ കോളേജ് മൊത്തം കാണിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡാനിനെ ഈ മോളി കാണുന്നു. അവനെ കാണുമ്പോൾ തന്നെ മോളി അവനുമായി അട്രാക്റ്റഡ് ആവുകയാണ്. മോളിക്ക് ഡാനിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവനെ എങ്ങനെയും കറക്കിയെടുക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ കോളേജിൽ ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുകയാണ്. മോളി ഈ ഡാനിയുടെ ക്ലാസ്സിൽ വരികയാണ്. മോളി എല്ലാവരെയും പരിചയപ്പെടുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്തും നമ്മൾ നോക്കുമ്പോൾ മോളിയുടെ നോട്ടം ഫുള്ള് ഡാനിയിൽ തന്നെയാണ്. ക്ലാസ് കഴിയുമ്പോൾ ഡാനിയോട് മോളി പറയുന്നു, നീ കുറച്ചു നേരം കൂടി ഇരിക്കാനെന്നും നിന്റെ മാർക്സ് എല്ലാം കുറവാണെന്നും അതിനാൽ കുറച്ച് എക്സ്ട്രാ ടൈം ഞാൻ ക്ലാസ് എടുത്ത് നിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷനായിട്ട് സഹായിക്കാമെന്നും പറയുന്നു. ഡാനി അതിന് സമ്മതിക്കുന്നു. അന്നേ ദിവസം ക്ലാസ് കഴിഞ്ഞ് മോളി ഡാനിക്ക് കുറച്ച് എക്സ്ട്രാ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിലും മോളിയുടെ ചിന്ത വേറെ പലതുമാണ്. ആ ക്ലാസ്സിനിടയ്ക്ക് അവൾ പറയുന്നു, നിനക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എക്സ്ട്രാ ട്യൂഷൻ തരാമെന്നും അങ്ങനെ നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സഹായകരമാവുമെന്നും പറയുന്നു. ഡാനി അതിന് സമ്മതിക്കുന്നു. നമുക്ക് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങാമെന്ന് മോളി ഡാനിയോട് പറയുന്നു. എന്നാൽ ഡാനി പറയുന്നു, നാളെ എൻ്റെയും ജേമിയുടെയും ആനിവേഴ്സറിയാണ്, അതായത് റിലേഷൻഷിപ്പ് ആനിവേഴ്സറിയാണ്, അതിനാൽ ഞങ്ങൾ ഒരു പാർട്ടിക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അതിനാൽ നാളെ പറ്റത്തില്ലെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മോളിക്ക് അല്പം ദേഷ്യം വരുന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കുകയാണ്. ഡാനി ആ ഫോൺ നമ്പർ അവൾക്ക് കൊടുത്തിട്ട് പോവുകയാണ്. അന്നേ ദിവസം വൈകിട്ട് നമ്മൾ നോക്കുമ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം മോളി ഈ ഡാനിയെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ നോക്കുകയാണ്. അവൻ്റെ ഫോട്ടോസും എല്ലാം അവൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അവനെക്കുറിച്ച് മാത്രമാണ് അവളുടെ മനസ്സിൽ വരുന്നത്. അവൾ അവന് മെസ്സേജും അയക്കുന്നുണ്ട്, നിന്റെ ബേസ്ബോളിലും മറ്റുമൊക്കെ ഞാൻ സഹായിക്കാമെന്നും പിന്നെ ഓരോ ട്യൂഷൻ്റെ കാര്യവും കൂടാതെ കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളും അറിയുന്ന രീതിയിൽ അവനുമായിട്ട് ചാറ്റ് ചെയ്യാനും അവൾ തുടങ്ങുകയാണ്. ഡാനി ഇതൊരു ഫ്രണ്ട്ലി ചാറ്റായിട്ട് കാണുകയാണ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മോളി ക്ലാസ്സിലുള്ള എല്ലാവർക്കും അവരുടെ അസൈൻമെൻറ്റ്സിൻ്റെ മാർക്സ് കൊടുക്കുകയാണ്. ജാമിക്ക് മാത്രം അവൾ സി ഗ്രേഡ് കൊടുക്കുകയാണ്. അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ ചെന്ന് മോളിയോട് എന്തുകൊണ്ട് എനിക്ക് സി ഗ്രേഡ് തന്നു എന്ന് ചോദിക്കുന്നു. മോളി പറയുന്നു, നിന്റെ പെർഫോമൻസ് മോശമായിരുന്നു എന്ന്. ജേമിക്കാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടാൻ വളരെയധികം ആഗ്രഹമുണ്ട്, അതിനാൽ അവൾ തൻ്റെ അസൈൻമെൻറ്റ് താൻ നന്നായിട്ടാണ് ചെയ്തതെന്ന് പറയുന്നു. മോളി അവളോട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നീ നാളെ ഒന്നോടെയും അസൈൻമെൻറ്റ് എനിക്ക് സബ്മിറ്റ് ചെയ്യാനെന്നും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിനക്ക് ഞാൻ എ ഗ്രേഡ് തരാമെന്നും പറയുന്നു. ഇത് മോളിയിലൊരു ട്രിക്ക് തന്നെയായിരുന്നു. എങ്ങനെയും അവളെ ഇന്നത്തെ പാർട്ടി, അതായത് ഇന്ന് ഡാനിയുമൊത്തുള്ള അവർ ആനിവേഴ്സറി എങ്ങനെയും കൊളവാക്കാൻ തന്നെയാണ് അവൾ പ്ലാൻ ചെയ്തത്. അതിനാൽ അന്നേ ദിവസം പാർട്ടിക്ക് പോകാനായിട്ട് ഡാനി വന്ന് ജേമിനെ കാണുമ്പോൾ അവൾ പറയുന്നു, എനിക്ക് നാളെ അസൈൻമെൻറ്റ് വെക്കാനുണ്ടെന്നും അതിനാൽ നമുക്ക് ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യാമെന്നും പറയുന്നു. ഡാനി വളരെ വിഷമത്തോടെ അതിന് സമ്മതിക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഡാനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ മോളി വന്ന് അവനെ കാണുകയും അവനെ വിളിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് അവളുടെ കൂടെ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയുമാണ്. അവർ രണ്ടുപേരും ഒരു ബാറിൽ പോകുന്നു. അങ്ങനെ ആ ബാറിൽ വെച്ച് മോളിയും അതുപോലെ തന്നെ ഡാനിയും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ കൂടുതൽ അടുക്കുന്നു. അപ്പോഴേക്കും മോളി ഈ ഡാനിയും ജേനിയുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നു. ഡാനി പറയുന്നു, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇതുവരെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും അവൾക്ക് പഠിത്തമാണ് മെയിനെന്നും പതുക്കെ യൂണിവേഴ്സിറ്റി അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളെന്നും പറയുന്നു. ഇത് കേട്ട് മോളിക്ക് വളരെയധികം സന്തോഷമാകുന്നു. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ചു പോവുകയാണ്. ഡാനിനെ മോളി കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നാൽ അവൻ കാറിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് മോളി അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡാനിക്ക് അതൊരു ഷോക്കാവുകയാണ്. അവൻ പെട്ടെന്ന് ഞെട്ടി അവളെ തള്ളിമാറ്റുന്നു. അതിനുശേഷം അവൻ ഇറങ്ങിപ്പോവുകയാണ്. പിറ്റേ ദിവസം ജയനിയാണെങ്കിൽ ഡാനിയോട് നീ തലേദിവസം രാത്രിയിൽ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അവൻ പറയുന്നു ഫ്രണ്ട്സുമൊത്ത് ആ പാർട്ടിക്ക് പോയി എന്ന്. എന്നാൽ അവൻ പാർട്ടിക്ക് പോയില്ല എന്ന് ജേമിക്ക് അറിയായിരുന്നു. അതിനാൽ ഇവൻ തന്നോട് കള്ളം പറയുകയാണെന്ന് ജേമിക്ക് മനസ്സിലാവുന്നു. പിന്നീട് അന്നേ ദിവസം വൈകിട്ട് വീണ്ടും ഇവർ രണ്ടുപേരും, അതായത് ഡാനിയും ജേമിയും, അവരുടെ ആ ഒരു നൈറ്റ് പാർട്ടിക്ക് പോവുകയാണ്. അവിടെ വെച്ച് ജേമി ഡാനിയുടെ ആഗ്രഹം നിറവേറ്റാനായി ഒരു റൂമിലോട്ട് കൊണ്ടുവന്നു. പതുക്കെ അവർ കാര്യങ്ങളിലോട്ട് കടക്കാനായി തുടങ്ങുന്നു. എന്നാൽ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ജേമി ഡാനിയെ പിടിച്ചു മാറ്റുകയും തനിക്ക് ഇപ്പോൾ ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറയുകയുമാണ്. ഡാനി വളരെയധികം ഡിസപ്പോയിന്റഡ് ആവുന്നു. അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ മോളി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ്. അവൾ വീട്ടിൽ നിൽക്കുമ്പോൾ അവളുടെ കാറിന്റെ വയറ് മനഃപൂർവ്വം കട്ട് ചെയ്യുകയും ഡാനിയെ ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ സഹായിക്കാമോ എന്ന് ചോദിച്ച് വിളിക്കുകയുമാണ്. ഫോൺ വിളിച്ച ഉടനെ തന്നെ ഡാനി അങ്ങോട്ട് ചെല്ലുകയും ആ കാറ് റിപ്പയർ ചെയ്ത് കൊടുക്കുകയുമാണ്. അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ കയ്യിലെല്ലാം ഈ കാർ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ചെളിയൊക്കെ പറ്റിയിരുന്നു, കരിയും മറ്റുമൊക്കെ. അപ്പോഴേക്കും മോളി അവനെ വീട്ടിനുള്ളിലോട്ട് ക്ഷണിക്കുകയാണ്. കൈയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനെ വീട്ടിനുള്ളിലോട്ട് കയറ്റിക്കൊണ്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് അവൻ്റെ കൈയെല്ലാം കഴുകി തുടച്ച് ഈ മോളി തന്നെ കൊടുക്കുകയാണ്. എന്നാൽ തുടച്ച് പതുക്കെ അവൾ കടന്നു കയറുന്നു. ഡാനിയെ സെഡ്യൂസ് ചെയ്യാനായി മോളി തുടങ്ങുന്നു. ആദ്യമേയൊക്കെ ഡാനി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മോളിയുടെ സെഡക്ഷനിൽ അവൾ വീണുപോകുന്നു. അന്നേ ദിവസം അവർ നല്ലൊരു കളി പാസ്സാക്കുകയാണ്. ഡാനിയും അത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ വളരെ വിഷമിച്ചിരിക്കുന്ന ജെയ്മീനെയാണ് വീണ്ടും കാണിക്കുന്നത്. കാരണം അവൾക്ക് അസൈൻമെന്റിന് വീണ്ടും സി ഗ്രേഡാണ് മോളി കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തനിക്ക് ഈ സി ഗ്രേഡ് ഈ ടീച്ചർ തരുന്നത് എന്നോർത്ത് ഇവൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ഈ മോളിയും അതുപോലെ തന്നെ ഡാനിയും ക്ലാസ്സിൽ ആരുമില്ലാത്തപ്പോൾ ഡോർ അടച്ചിരുന്ന് സംസാരിക്കുന്നത് ഈ ജേമി കാണുകയാണ്. ഇവർക്കിടയിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് നടക്കുകയാണോ എന്ന് ജേമിക്ക് സംശയം തോന്നുന്നു. അന്നേ ദിവസം രാത്രിയിൽ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഡാനിയും അതുപോലെ തന്നെ മോളിയും നല്ലൊരു കളി പാസ്സാക്കുകയാണ്. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഡാനി കാർ എടുത്ത് മോളിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അത് ജേമി കാണുകയും അവൾ അവനെ പിന്തുടരുകയാണ്. അവൾ ഫോളോ ചെയ്ത് ഇവൻ മോളിയുടെ വീട്ടിലെത്തുന്നത് കാണുന്നു. നമ്മൾ നോക്കുമ്പോൾ മോളിയും അതുപോലെ തന്നെ ഡാനിയും തമ്മിൽ പതുക്കെ കാര്യങ്ങളിലോട്ട് കടക്കാൻ തുടങ്ങുകയാണ്. ഇത് ഒളിഞ്ഞിരുന്ന് ജേമി കാണുന്നു. ജേമി വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു. ഇവൾ ഇവിടെ വന്ന് ഇത് കണ്ട കാര്യം ഡാനിയും അറിയുന്നു. അവൾ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോകുന്നത് അവൻ കാണുകയാണ്. ഡാനി ജേമിനെ ഫോളോ ചെയ്ത് അവളെ തടഞ്ഞു നിർത്തിയതിനു ശേഷം തൻ്റെ ഫാദർ വളരെ സ്ട്രിക്റ്റ് ആണെന്നും ഈ നടന്ന കാര്യങ്ങളൊന്നും തൻ്റെ ഫാദറിനെ അറിയിക്കരുതെന്നും അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൻ പറയുന്നു താനാണെങ്കിൽ ഒരു നിമിഷം മോളിയുടെ ആ സെഡക്ഷനിൽ വീണുപോയെന്നും ഇനിയും ഒരിക്കലും താൻ അവളുമായി ബന്ധപ്പെടുത്തില്ലെന്നും ജേമിക്ക് വാക്കുകൊടുക്കുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അവൻ ഈ മോളിയുടെ കോളുകളെല്ലാം നിരസിക്കുകയാണ്. മോളി അവനെ മെസ്സേജ് ചെയ്യുകയും കോൾ ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ കട്ട് ചെയ്യുകയാണ്. കോളേജിൽ വെച്ചും മോളി ഡാനിയുമായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൻ ഒഴിഞ്ഞു മാറുകയാണ്. ഡാനിയെ സന്തോഷിപ്പിക്കാനായിട്ട് മോളിയാണെങ്കിൽ ഈ ജേമിയുടെ അസൈൻമെന്റിന് എ ഗ്രേഡ് കൊടുക്കുകയാണ്. അവൾ ഓർക്കുന്നു തൻ്റെ കാമുകിക്ക് എ ഗ്രേഡ് കൊടുത്താൽ ഡാനി വീണ്ടും തൻ്റെ കോളുകൾ സ്വീകരിക്കുമെന്നും തൻ്റെ അടുത്തോട്ട് വരുമെന്നും അവൾ ഓർക്കുന്നു. അന്നേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ജേമി വീട്ടിലോട്ട് പോകാനൊരുങ്ങുമ്പോൾ ഡാനി വീണ്ടും അവളെ വന്ന് കാണുകയും അവളോട് പറയുന്നു ഞാനാണെങ്കിൽ ഇന്ന് മോളിനെ മീറ്റ് ചെയ്യാൻ പോകണമെന്നും ഞങ്ങൾ തമ്മിലുള്ള എല്ലാ റിലേഷൻഷിപ്പും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും പറയുന്നു. ഇത് കേട്ട് ജേമിക്കും വളരെ സന്തോഷമാവുന്നു. നമ്മൾ നോക്കുമ്പോൾ ഡാനി മോളിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഒരു പാർക്കിൽ വന്ന് മീറ്റ് ചെയ്യാനാണ് പറയുന്നത്. മോളിക്ക് വളരെയധികം സന്തോഷമാകുന്നു. അവൾ ഓർക്കുന്നു ഡാനിക്ക് തന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്നും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്നും. മോളി ആ പാർക്കിലോട്ട് ഡാനിയെ കാണാൻ ചെല്ലുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഡാനി പറയുന്നു നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്നും നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ലെന്നും. ഇത് കേട്ട് മോളിക്ക് വളരെയധികം വിഷമാവുന്നു. അവൾ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറുന്നു. ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാമെന്ന് അവൻ പറയുന്നു. അവൻ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ മോളിക്ക് ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. അവൾ അത്രയധികം ഡാനിയെ സ്നേഹിച്ചിരുന്നു. ഡാനി നടന്നു പോവുകയാണ്. അപ്പോഴേക്കും ഇവൾ അവളുടെ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവനെ ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലുകയാണ്. അതിനുശേഷം അവൾ അവൻ്റെ ബ്ലഡ് എല്ലാം ഒരു ഒപ്പിയെടുത്തിട്ട് അത് നമ്മുടെ ജയനിയുടെ കാറിൻ്റെ ബമ്പറിൽ കൊണ്ടുപോയി തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ ഡാനിയുടെ മൊബൈൽ ഫോണും അവൾ ഈ ജേമിയുടെ കാറിനുള്ളിൽ വെക്കുന്നു. എല്ലാ എവിഡൻസും ജേമിക്കെതിരെ ഈ മോളി തിരിക്കുകയാണ്. അതിനുശേഷം മോളി കൂടുതൽ സംരക്ഷണത്തിനായിട്ട് ഒരു മൂവി ടിക്കറ്റ് പോയെടുക്കുകയും ഒരു മൂവി കാണുകയുമാണ്. അങ്ങനെ അന്നേ ദിവസം അവൾ മൂവി കാണാൻ പോയിരിക്കുകയായിരുന്നു എന്നൊരു എവിഡൻസ് അവൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൾ ഇന്റർനെറ്റിലൂടെ ഒരു മെക്കാനിക്കിനെ കണ്ടുപിടിക്കുകയും അവിടെ ചെന്ന് ആ കാറിന്റെ ഗ്രില്ല് മാറുകയുമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പോലീസ് ഡാനിയുടെ ബോഡി കണ്ടെത്തുകയാണ്. ഡിറ്റക്റ്റീവ്സ് അന്വേഷണം തുടങ്ങുന്നു. ഡാനിയുടെ മരണവാർത്ത അറിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് ജേമിയും ഫാമിലിയും ഓടിച്ചെല്ലുകയാണ്. ജേമി വളരെയധികം വിഷമത്തിലാണ്. ഡിറ്റക്റ്റീവ്സ് ജേമിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ജേമി പറയുന്നു ഡാനിയും അതുപോലെ തന്നെ മോളിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നതും അന്നേ ദിവസം രാത്രിയിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഡാനി മോളിനെ മീറ്റ് ചെയ്യാൻ പോയിരുന്നുവെന്നും ഡിറ്റക്റ്റീവ്സിനോട് ജേമി പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഡിറ്റക്റ്റീവ്സ് മോളിനെ കാണാൻ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ മോളി എല്ലാം ഡിനൈ ചെയ്യുന്നു. ഡാനി എൻ്റെ വളരെ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നെന്നും അതിനപ്പുറം ഞങ്ങൾക്കിടയിൽ വേറൊന്നുമില്ലായിരുന്നെന്നും പറയുന്നു. അന്നേ ദിവസം അവൾ മൂവി കാണാൻ പോയ ടിക്കറ്റ് എവിഡൻസായി ഈ ഡിറ്റക്റ്റീവ്സിന് കൊടുക്കുകയുമാണ്. ഡിറ്റക്റ്റീവ്സിന്റെ സംശയമെല്ലാം ജേമിയിലോട്ട് തിരിയുന്നു. അവർ ജേമിയുടെ വീട് പോയി സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ ജേമിയുടെ കാറിന്റെ ബമ്പറിൽ നിന്നും ഡാനിയുടെ ബ്ലഡ് അവർ കളക്ട് ചെയ്യുന്നു. കൂടാതെ ആ കാർ സെർച്ച് ചെയ്യുമ്പോൾ അവന്റെ മൊബൈൽ ഫോണും അതിനുള്ളിൽ നിന്നും ലഭിക്കുന്നു. അവർ ജേമിയെ അറസ്റ്റ് ചെയ്യുന്നു. ജേമിയുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് അവൾക്ക് ബെയിൽ എടുക്കുകയാണ്. ജേമിയെ അവർ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ ജേമിയുടെ അമ്മ ഈ ടീച്ചറായ മോളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. കോളേജിൽ വെച്ച് നൈസായിട്ട് മോളി അറിയാതെ മോളിയുടെ കാറിൻ്റെ കീ ഈ ജേമിയുടെ അമ്മ അടിച്ചു മാറ്റുകയാണ്. അതിനുശേഷം മോളിയുടെ കാറ് പോയി അവൾ സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ ആ കാറ് സെർച്ച് ചെയ്യുമ്പോൾ അവൾ അതിനുള്ളിലെ നാവിഗേഷൻ മാപ്പും കൂടെ നോക്കുകയാണ്. അതിൽ നിന്നും അവൾ പോയ ആ മെക്കാനിക്കിൻ്റെ അഡ്രസ്സ് അവൾക്ക് കിട്ടുന്നു. അവൾ ആ മെക്കാനിക്കിൻ്റെ അരികെ ചെന്ന് ആരെയും ഈ കാറ് ഇങ്ങനെ ബോണറ്റ് റിപ്പയർ ചെയ്യാൻ പറ്റുമൊക്കെ ഗ്രില്ലോ ഒക്കെ റിപ്പയർ ചെയ്യാൻ വന്നായിരുന്നോ എന്ന് തിരക്കുകയാണ്. എന്നാൽ ആ മെക്കാനിക്ക് യാതൊന്നും പറയുന്നില്ല. ഇവിടെ ആരും വന്നിട്ടില്ലായിരുന്നെന്നും നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കെന്നും പറഞ്ഞ് ഇവളെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ അവൾ അവിടെ നിന്നും പോകുന്നതിന് തൊട്ടു മുമ്പ് ആ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ വന്ന് ഇവളെ കാണുകയാണ്. അവൾ അന്നേ ദിവസം മോളി അവിടെ വന്നായിരുന്നതും കാറിന്റെ ഗ്രില്ല് മാറിയായിരുന്നതും വളരെയധികം പൈസ ഈ മെക്കാനിക്കിന് കൊടുത്തായിരുന്നെന്നും പറയുന്നു. എന്നാൽ താൻ ഇതൊന്നും പോലീസിന്റെ അരികെ പറയത്തില്ലെന്നും അവൾ പറയുന്നു. കാരണം തന്റെ ജോബിനെ ഇത് ബാധിക്കുമെന്ന് ഈ വർക്കർ ജേമിയുടെ അമ്മയോട് പറയുകയാണ്. ജേമിയുടെ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം തന്റെ ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് ജേമിയും കേൾക്കുന്നു. അവൾ പറയുന്നു നമുക്കെല്ലാവർക്കും കൂടെയും ഇപ്പോൾ തന്നെ മോളിയുടെ വീട്ടിലോട്ട് പോയി അവളെ കൊടുക്കാമെന്ന്. എന്നാൽ ജേമിയുടെ അമ്മ പറയുന്നു നീ ഈ വീട് വിട്ട് ഒരിടത്തോട്ടും ഇറങ്ങരുതെന്നും കാരണം നിന്റെ കാലിൽ പോലീസ് ട്രാക്കർ വെച്ചിട്ടുണ്ടെന്നും നീയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങിയാൽ ഉടനെ തന്നെ അവർ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പറയുന്നു. ഇത് കേട്ട് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ജേമി തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമ്മ അറിയാതെ ജേമി ആണെങ്കിൽ അവളുടെ അമ്മയുടെ മൊബൈൽ ഫോണും കാറിന്റെ കീയും എടുത്തുകൊണ്ട് അവിടെ നിന്നും മോളിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അവൾ ആ ഫോണിൽ റെക്കോർഡർ ഓണാക്കി മോളിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. കാരണം എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യുമ്പോൾ അത് റെക്കോർഡാവാനായിട്ട്. എന്നാൽ മോളി ഇത് കാണുകയും ആ ഫോൺ തട്ടിപ്പറിച്ച് അത് ചവിട്ടി പൊട്ടിക്കുകയുമാണ്. അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ ജേമി ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. അവൾ മോളിയോട് പറയുന്നു നിങ്ങൾ വളരെ പ്രായം കൂടിയൊരു സ്ത്രീയാണെന്നും ഡാനി നിങ്ങളെ യൂസ് ചെയ്യുമായിരുന്നെന്നും അവന് നിന്നോട് യാതൊരു ഇഷ്ടമില്ലായിരുന്നെന്നും പറയുന്നു. അവൻ നിന്നെ ഒരു വേശ്യയായിട്ടാണ് കണ്ടതെന്നും നിങ്ങൾക്കിടയിലുള്ളത് ട്രൂ റിലേഷൻഷിപ്പ് അല്ലായിരുന്നെന്നും പറഞ്ഞ് മോളിനെ ദേഷ്യം കയറ്റുകയാണ്. ഇത് കേട്ട് ദേഷ്യം തോന്നിയ മോളി ജേമിയെ തള്ളിയിടുകയും അതിനുശേഷം കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയുമാണ്. അവൾ വളരെ ഫ്രസ്ട്രേറ്റഡായി പറയുന്നു ഡാനിയെ താനാണ് കൊന്നതെന്നും അന്നേ ദിവസം അവൻ എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞപ്പോൾ തനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്നും താനാണ് അവനെ വണ്ടി ഇടിപ്പിച്ചു കൊന്നതെന്നും എവിഡൻസ് എല്ലാം നിനക്കെതിരെ ഞാൻ ആക്കിയതാണെന്നും പറയുന്നു. അതിനുശേഷം അവിടെ കിടന്നിരുന്നൊരു കത്തി എടുത്തുകൊണ്ട് ജേമിയെ കുത്താനായി പോവുകയാണ്. എന്നാൽ അവിടേക്ക് ഒരു ഡിറ്റക്റ്റീവ് കടന്നു വരികയും മോളിന്റെ കത്തി പിടിച്ചു മാറ്റി അവളെ തള്ളി മാറ്റുകയുമാണ്. ഇവളുടെ കാലിലെ ആ ട്രാക്കർ ആക്ടിവേറ്റ് ആവുകയും അതിനാൽ തന്നെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഈ ജേമീനെ പിന്തുടർന്ന് വന്നതാണ് ആ ഡിറ്റക്റ്റീവ്. ഈ മോളി പറയുന്നതെല്ലാം അയാൾ കേട്ടിരുന്നു. അതിനാൽ തന്നെ മോളിയാണ് ഡാനിനെ കൊന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ആ ഡിറ്റക്റ്റീവ് മോളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്നാൽ മോളി അയാളെ തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ജേമി ആണെങ്കിൽ ആ ഡിറ്റക്റ്റീവിന്റെ ഗണ്ണും എടുത്തുകൊണ്ട് മോളിനെ പിന്തുടർന്ന് അവൾ പോകുന്നതിൽ നിന്നും തടയുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ബാക്കപ്പിനായിട്ട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും വരികയാണ്. നമ്മൾ നോക്കുമ്പോൾ ആ ഡിറ്റക്റ്റീവിനും ബോധം വന്നിരിക്കുന്നു. അയാളും ഗണ്ണും എടുത്തുകൊണ്ട് വന്ന് മോളിനെ പോയിന്റിൽ നിർത്തി അറസ്റ്റ് ചെയ്യുകയാണ്. മൂവിയുടെ അവസാന സീനിൽ നമ്മൾ നോക്കുമ്പോൾ ജേമി വീണ്ടും കോളേജിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് എക്സാമിനെല്ലാം നല്ല മാർക്ക് കിട്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടുന്നു. ജേമിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. ജേമി സന്തോഷത്തോടെ കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ മൂവി അവസാനിക്കുകയാണ്.